UDF അധികാരത്തിലെത്തിയാൽ ഒഴിവുകൾ നികത്തുന്നത് ഉറപ്പാക്കാൻ നിയമനിർമ്മാണം നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുട്ടുകാലിൽ നിന്ന് ഉദ്യോഗാർത്ഥികളിൽ യാചിച്ചിട്ടും ധാർഷ്ട്യം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെന്നും പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം ഒത്തുതീർപ്പെത്തിക്കാൻ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മടികാട്ടുന്നത്? ഇത് ക്രൂരമായ ഒരു നടപടിയാണ്. മുട്ടുകാലിൽ നിന്നുകൊണ്ട് യാചിച്ചിട്ട് പോലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മനസ്സലിയുന്നില്ല എങ്കിൽ അത് ഒരു വലിയ ധാർഷ്ട്യമാണ്. അത് അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. വിശദാംശങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിൽ നിന്ന് അല്ലമീൻ നൽകും. അല്ലമീൻ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം. അതിപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എ വിജയരാഘവൻ ആവർത്തിക്കുന്നുണ്ട്, ഇത് നിയമപരമല്ലാതെ നടപ്പാക്കേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയുള്ള സമരമാണ്, അത് അനാവശ്യം. ആ നിലപാട് തന്നെ ഇന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. ഇനി ഈ ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ എവിടെയാണ്? ഏതെങ്കിലും ഒരു ചർച്ചയ്ക്ക് വിളിക്കുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടോ? ഇപ്പോഴും സർക്കാരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധം തുടരുന്നത്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിലും അവർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ഇന്ന് റോഡിൽ കിടന്നുറങ്ങിയുള്ള പ്രതിഷേധമാണ് സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആവശ്യം അവരുടേതല്ലാത്ത കാരണങ്ങളാലാണ് റാങ്ക് ലിസ്റ്റ് നിന്ന് നിയമനങ്ങൾ കൃത്യമായി നടക്കാതെ പോയത്. മാത്രമല്ല നിലവിൽ ഈ റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാരെ മുഴുവൻ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒഴിവുകൾ നിലവിലുണ്ട് താനും. പക്ഷേ എന്നിട്ടും എന്തോ തരത്തിലൊരു വാശി സർക്കാർ കാണിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ പരാതി. അത് ആ വാശി അവസാനിപ്പിച്ച് തങ്ങളുടെ ആവശ്യം പരിഗണിക്കണമെന്നതാണ് സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. അവർ പ്രതീകാത്മകമായി ഒരു കോലം കെട്ടിത്തൂക്കിയുള്ള പ്രതിഷേധമൊക്കെയാണ് അവർ നടത്തുന്നത്. റോഡിൽ കിടന്നുറങ്ങിക്കൊണ്ടുള്ളൊരു പ്രതിഷേധമാണ് അവർ നടത്തുന്നത്. തൊട്ടപ്പുറത്ത് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസിൻ്റെ പ്രതിഷേധവും ആ രീതിയിൽ തന്നെ തുടരുകയാണ്. ഈ ഇരുകൂട്ടരും പറയുന്നത് ഒരുപക്ഷേ നാളെ ആയിരിക്കാം അവസാന മന്ത്രിസഭായോഗം. ആ മന്ത്രിസഭായോഗത്തിൽ ഏതെങ്കിലും വിധത്തിൽ അനുകൂലമായൊരു നിലപാട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി അഥവാ അത്തരത്തിൽ അനുകൂലമായ നിലപാട് മന്ത്രിസഭായോഗത്തിൽ ഉണ്ടായില്ലെങ്കിലും പ്രതിഷേധം തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം. മന്ത്രിസഭായോഗം തങ്ങളുടെ ആവശ്യങ്ങൾ നിരസിച്ചാലും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഉറച്ച നിലപാട് തന്നെയാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ഉദ്യോഗാർത്ഥികൾ പ്രകോപനപരമായ പ്രതിഷേധങ്ങളൊന്നും നടത്തുന്നില്ല. അവർ വ്യത്യസ്തമായിട്ടുള്ള യാചനാ സമരം ഉൾപ്പെടെ മുട്ടിലിഴിഞ്ഞുകൊണ്ടുള്ള സമരം ഉൾപ്പെടെയാണ് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷെ നാളെയും മന്ത്രിസഭായോഗം ഇവരുടെ ആവശ്യം തള്ളിയാൽ മുമ്പ് ആത്മഹത്യാ ഭീഷണി ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ അവർ നടത്തി, സമാനമായ പ്രതിഷേധങ്ങൾക്ക് ഒരുപക്ഷേ സെക്രട്ടേറിയറ്റ് പരിസരവും വേദിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. തൊട്ടപ്പുറത്ത് തന്നെ യൂത്ത് കോൺഗ്രസ്, ഇവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന നിരാഹാര സമരം ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അല്പം മുമ്പ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഷാഫി പറമ്പിലും ശബരിനാഥനും ഈ സമരപന്തലെത്തി ഉദ്യോഗാർത്ഥികളുമായും കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ടി പി ശ്രീനിവാസൻ ഇവിടെ എത്തി ഉദ്യോഗാർത്ഥികളുമായി സംസാരിച്ചു, യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് സർക്കാർ കണ്ണു തുറക്കണം, ഇത്തരത്തിൽ മുട്ടിലിഴഞ്ഞുകൊണ്ട് യാചനാ സമരം ഉൾപ്പെടെ അവർ നടത്തുമ്പോൾ അത് മനസ്സാക്ഷി മരവിപ്പിക്കുന്ന തരത്തിലൊരു പ്രതിഷേധമാണ്. അത് കണ്ടിട്ട് പോലും സർക്കാരിന് മാനസാന്തരം വന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭായോഗ തീരുമാനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അത് മാറ്റണം, സർക്കാർ ഇവർക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കണം. മാത്രമല്ല ഇവരുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു, ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പോവുകയും ചെയ്തു. അല്പസമയത്തിനകം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെ സമരവേദിയിലെത്തുന്നുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ട്. സി പി എം സംസ്ഥാന സെക്രട്ടറി LDF കൺവീനർ വിജയരാഘവൻ്റെ ഈ പ്രതികരണങ്ങൾക്കൊക്കെ ഒരു പക്ഷേ മറുപടി ഉണ്ടാവുകയും ചെയ്യും. ഏതായിരുന്നാലും പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. അതോടൊപ്പം തന്നെ യുവമോർച്ചയുടെ ഒരു പ്രതിഷേധം അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കുണ്ട്. KSU നേതൃത്വത്തിൽ PSC ആസ്ഥാനം ഉപരോധമുണ്ട്. ഇതിലെല്ലാം ഒരു സംഘർഷ സാധ്യത കാണുന്നുണ്ട്. ആ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായിട്ടുള്ള സുരക്ഷ ഒരു പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് ഇന്നും സെക്രട്ടേറിയറ്റും പരിസരവും വേദിയാവുക. അനിമി ശരി, അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. ഉദ്യോഗാർത്ഥികളുടെ സമരം പുരോഗമിക്കുന്നുണ്ട്, ഒപ്പം പിന്തുണയുമായുള്ള യൂത്ത് കോൺഗ്രസിന്റെ നിരാഹാരം പുരോഗമിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ചുകളടക്കം എത്തുമെന്നുകൂടിയാണ് അല്ലമീൻ നൽകിയ വിവരം. Number 1 News Channel 24.